നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽകുമാർ. ബി പോസിറ്റീവ് നോളജ് ഹബിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കൊച്ചിൻ സർവകലാശാലയുടെ 2021-22 വർഷത്തെ പ്രവേശനത്തിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. 2021 മാർച്ച് 31 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. സർട്ടിഫിക്കറ്റ് കോഴ്സ് മുതൽ ഡിപ്ലോമ കോഴ്സ് മുതൽ ബിടെക് ഡിഗ്രി പ്രോഗ്രാംസ്, അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ്, PhD ഡിഗ്രി പ്രോഗ്രാംസ്, പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി പ്രോഗ്രാംസ് ഉൾപ്പെടെ എല്ലാത്തിനും വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഓൺലൈൻ അതിലേക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ. അപ്പം ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് മതിയാവും. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. കോഴ്സുകളുമായിട്ട്, ഇതുപോലെയുള്ള കോഴ്സുകളായിട്ടുള്ള അറിയിപ്പുകൾ, അതുപോലെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇൻഫർമേഷൻസ്, അതുപോലെ മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ്, ഇതൊക്കെയാണ് ഞാൻ ഇതിൽ പബ്ലിഷ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും സ്വാഗതം ബി പോസിറ്റീവ് നോളജ് ഹബിലേക്ക്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഈ വിവിധ കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രവേശനം നടത്തുന്ന ഒരു ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ, അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ നടത്തുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്, കാറ്റ്. അത് അതുപോലെ ചില കോഴ്സുകൾക്ക് ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന ഡിപ്പാർട്ട്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്, ഡാറ്റ് എന്ന് പറയും. അതുപോലെ ബിടെക്കിന്റെ ലാറ്റർ ഇന്ത്യയിലേക്ക് നടത്താൻ ലാറ്റർ ഇന്ത്യ ടെസ്റ്റ് ഉണ്ട്, ലെറ്റ് എന്നുള്ളതുണ്ട്. അതുപോലെ IIM ക്യാറ്റ്, അതുപോലെ CMAT, KMAT, ഇതിൽ നിന്നൊക്കെ എല്ലാം അടിസ്ഥാനത്തിലാണ് പ്രവേശനം നടത്തുന്നത്. പ്രവേശന നടപടികൾ പല വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നടത്തുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാ വിവരങ്ങളുടെ വിശദമായിട്ട് വിവരങ്ങളാണെങ്കിൽ പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. admissions.kusat.ac.in എന്നുള്ള സൈറ്റില് നിങ്ങൾക്ക് അത് എല്ലാ വിവരങ്ങളും അടങ്ങിയ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അത് നോക്കി നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയും. ഓരോ കോഴ്സിന്റെയും പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഫീസുകളും അതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പൂർണ്ണ വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഡൗൺലോഡ് എടുക്കാനായിട്ട് നമുക്ക് മിനിമം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒന്നാമത് പ്രോഗ്രാംസ് ഓഫേർഡ് 10+2 കാൻഡിഡേറ്റ്സ്, 12ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾക്കുള്ള പ്രോഗ്രാംസ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബിടെക് റെഗുലർ പ്രോഗ്രാംസ് ആണ്, 8 സെമസ്റ്റർ നീണ്ടു നിൽക്കുന്ന ബിടെക് റെഗുലർ പ്രോഗ്രാംസ് ആണ്. അത് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് എന്ന ഇത്രയും ബ്രാഞ്ചിലേക്കുള്ള റെഗുലർ കോഴ്സിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇന്റഗ്രേറ്റഡ് MSc ഉണ്ട്, ഫോട്ടോണിക്സിൽ 5 വർഷം നീണ്ടു നിൽക്കുന്ന ഇന്റഗ്രേറ്റഡ് MSc, അതുപോലെ കമ്പ്യൂട്ടർ സയൻസിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് സെലക്ടീവ് ആയിട്ടുള്ള 5 വർഷം നീണ്ടു നിൽക്കുന്ന ഇന്റഗ്രേറ്റഡ് MSc, അതുപോലെ 5 ഇയർ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MSc ബയോളജിക്കൽ സയൻസിലെ, കെമിസ്ട്രിയിലെ, മാത്തമാറ്റിക്സിലെ, ഫിസിക്സിലെ, സ്റ്റാറ്റിക്സിലെ, ഇത്രയും ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ട്. അതുകൂടാതെ 5 വർഷം നീണ്ടു നിൽക്കുന്ന BBA LLB ഓണേഴ്സ് പ്രോഗ്രാം ഉണ്ട്. അതുകൂടാതെ 5 ഇയർ BCOM LLB ഓണേഴ്സ് പ്രോഗ്രാം, അതുപോലെ BVOG 3 വർഷം പ്രോഗ്രാം ആണ്. അത് ബിസിനസ് പ്രോസസ് ആൻഡ് ഡാറ്റ അനാലിറ്റിക്സിലുള്ള 3 വർഷത്തെ പ്രോഗ്രാംസ് ആണ്. ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം +2 കഴിഞ്ഞുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാല് പ്രോഗ്രാംസ് ഓഫ് കാൻഡിഡേറ്റ്സ് വിത്ത് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. ഡിപ്ലോമ ഉള്ളവർക്ക് നേരിട്ട് എഞ്ചിനീയറിംഗിലേക്ക് 2ാം വർഷത്തേക്ക് ലാറ്റർ എൻട്രി വഴി പ്രവേശനം നേടുവാനുള്ള പരീക്ഷ അടുത്ത് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് 3ാം സെമസ്റ്റർ, അതായത് 2ാമത്തെ വർഷത്തേക്ക് പ്രവേശനം ലഭിക്കും. അത് സിവിൽ എഞ്ചിനീയറിംഗില് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി, ഇത്രയും ബ്രാഞ്ചുകളിലേക്ക് ലാറ്റർ എൻട്രി വഴി പ്രവേശനം നേടുവാനായിട്ട് കഴിയും. അത് ഡിപ്ലോമ അതാത് ബ്രാഞ്ചില് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായവരായിരിക്കണം. 3ാമത്തെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാല് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്ക് അവർക്കുള്ള 32 മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്. അത് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പെഷ്യലൈസേഷൻ ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് MSc, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഡാറ്റ സയൻസ്, ഫോറൻസിക് സയൻസ്, ഇലക്ട്രോണിക് സയൻസ്, ഹൈഡ്രോ കെമിസ്ട്രി, ഓഷ്യനോഗ്രാഫി, മറൈൻ ജിയോളജി, മറൈൻ ജിയോഫിസിക്സ്, മെറ്റീരിയോളജി, അതുപോലെ എൻവയോൺമെന്റ് സയൻസിന് 2 സ്ട്രീം ഉണ്ട്. എൻവയോൺമെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ട്രീം 1 സ്ട്രീം 2 ഉണ്ട്. ബയോടെക്നോളജി, മൈക്രോബയോളജി, മറൈൻ ബയോളജി, ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, എക്കണോമിക്സ് ആൻഡ് എക്കണോമെട്രിക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ടെക്നോളജി, സീ ഫുഡ് സേഫ്റ്റി ആൻഡ് ട്രേഡ്, ഇത്രയും കോഴ്സുകൾ MSc പ്രോഗ്രാംസ്. MFFC ആണ്, സീ ഫുഡ് സേഫ്റ്റി ആൻഡ് ട്രേഡ്. അതുപോലെ MVOC ആയിട്ടുള്ള മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, MVOC ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടിംഗ്, അതുപോലെ MCA പ്രോഗ്രാം ഉണ്ട്. പിന്നെ MA അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, MA ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. പിന്നെ ഇത് കൂടാതെ 3 ഇയർ LLB ഉണ്ട്.
1 year LLM, അത് അക്കാഡമിക് പ്രോഗ്രാം 2020 മുതൽ ആരംഭിക്കുകയാണ്. അത് 2 ഇയർ LLM ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിലുള്ളവർക്കുള്ള സ്പെഷ്യലൈസേഷൻ ആയിട്ടുള്ളത്. LLM ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും PhD 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ആണത്. അതുപോലെ LLMഉം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും PhDയും ചേർന്നിട്ടുള്ള 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസും, അതിലെ ഒന്ന് രണ്ടെണ്ണം പ്രോഗ്രാംസ് അപ്രൂവൽ അവൈറ്റ് ചെയ്യുന്നതാണ്. ഇത്രയും പ്രോഗ്രാമിലേക്ക് വേണ്ടിയാണ് ഡിഗ്രിക്കാർക്കുള്ളത്. ഇനി അത് ഡിഗ്രി പാസ്സായി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഇൻ എഞ്ചിനീയറിംഗ് ആണ്. അത് എംടെക് കോഴ്സുകളാണത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, അതുപോലെ കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ട്രക്ചറൽ അനാലിസിസ് ആൻഡ് ഡിസൈൻ ഉണ്ട്. അതുകൂടാതെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനകത്ത് സ്പെഷ്യലൈസേഷൻ ഡിഫറൻറ്റ് ആയിട്ടുള്ളതുണ്ട്. PLSC ആൻഡ് എംബഡഡ് സിസ്റ്റംസ് ഉണ്ട്, മൈക്രോവേവ് ആൻഡ് റഡാർ എഞ്ചിനീയറിംഗ് ഉണ്ട്, റോബോട്ടിക്സ് ആൻഡ് ഇന്റലിജൻസ് സിസ്റ്റംസ്, ഇത്രയും എംടെക് ഇലക്ടീവ്സ് ഉണ്ട്. അതുകൂടാതെ എംടെക് ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി, എംടെക് പോളിമർ ടെക്നോളജി, എംടെക് ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് ലേസർ ടെക്നോളജി, എംടെക് ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ്, എംടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, തെർമൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, എംടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതിനകത്ത് നെറ്റ്വർക്ക് കമ്പ്യൂട്ടിംഗ് സ്പെഷ്യലൈസേഷൻ ആണ്, എംടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതിനകത്ത് വയർലെസ് ടെക്നോളജി ആണ് ഇലക്ടീവ്, അല്ലെ എംടെക് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ്, എംടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ എംടെക് ഇൻ സോഫ്റ്റ്വെയർ സിസ്റ്റംസ്, എംടെക് ഇൻ മറൈൻ എഞ്ചിനീയറിംഗ്, എംടെക് ഇൻ അറ്റ്മോസ്ഫറിക് സയൻസ്, എംടെക് ഇൻ ഓഷ്യൻ ടെക്നോളജി ആൻഡ് എംടെക് ഇൻ മറൈൻ ടെക്നോളജി. അങ്ങനെ 18 മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ് ആണ് ഉള്ളത്. ഇനി എംടെക് പാർട്ട് ടൈം ആയിട്ടുള്ള 5 സ്പെഷ്യലൈസേഷൻ അവൈലബിൾ ആണ്. എംടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതായത് ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇലക്ടീവ്. അതുപോലെ എംടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അതിന്റെ ഇലക്ടീവ് ആണ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ആണ്. അതുപോലെ എംടെക് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ പ്രോസസ് എഞ്ചിനീയറിംഗ്. അതുപോലെ എംടെക് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ പവർ ഇലക്ട്രോണിക്സ്. ആൻഡ് എംടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ പ്രൊഡക്ഷൻ എഞ്ചിനീയർ. അങ്ങനെ 5 പാർട്ട് ടൈം എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്. ഇതുകൂടാതെ ഇതേ വിഷയങ്ങളിലൊക്കെയുള്ള PhD ഡോക്ടറൽ പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ പ്രോഗ്രാംസ് ആഫ്റ്റർ PhD കഴിഞ്ഞുള്ള പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ്, അതുകൂടാതെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഷോർട്ട് ടൈം ഓൺലൈൻ പ്രോഗ്രാംസ് ഉണ്ട്. അത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ഫ്രഞ്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്, പാർട്ട് ടൈം പ്രോഗ്രാം ആണ്. സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഇൻ ജർമ്മൻ, അത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈവനിങ് നടക്കുന്ന ഒരു പാർട്ട് ടൈം പ്രോഗ്രാമാണ്. PhD ഡിപ്ലോമ ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നുള്ള 1 ഇയർ, അതുപോലെ ഈവനിങ് പ്രോഗ്രാമാണ്, പാർട്ട് ടൈം ആണ്. ഇന്റഗ്രേറ്റഡ് ഡിപ്ലോമ ഇൻ ജാപ്പനീസ്, അത് ഇതുപോലെ 1 ഇയർ പ്രോഗ്രാമാണ്, ഈവനിങ്ങിൽ നടത്തുന്നതാണ്, പാർട്ട് ടൈം ആയിട്ട് നടത്തുന്നതാണ്. PhD ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ജേർണൽസ് ആൻഡ് ഹിന്ദി ലാംഗ്വേജ് കമ്പ്യൂട്ടിംഗ് ഉള്ള 1 ഇയർ പ്രോഗ്രാമാണ്. PhD ഡിപ്ലോമ ഇൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നുള്ളതും 1 ഇയർ പ്രോഗ്രാംസ് ആണ്. ആൻഡ് ഷോർട്ട് ടൈം ഓൺലൈൻ പ്രോഗ്രാംസ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ജാപ്പനീസ് ആൻഡ് അറബിക്. പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഹിന്ദി എന്ന 3 മാസം നീണ്ടു നിൽക്കുന്ന ഇത്രയും കോഴ്സുകൾക്കാണ് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ PhD, PDF, ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, ഷോർട്ട് ടൈം ഓൺലൈൻ പ്രോഗ്രാംസ്, അതെല്ലാം ഓഫ്ലൈൻ മോഡിൽ അപ്ലൈ ചെയ്യണം. ബാക്കി എല്ലാ കോഴ്സിനും ഓൺലൈൻ ആയിട്ട് വേണം അപേക്ഷിക്കാൻ. പ്രത്യേകം ഓർക്കുക, PhD അല്ലെങ്കിൽ ഡോക്ടറൽ സ്റ്റഡീസിനുള്ളത്, PhD പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിനുള്ള PDF, അതുപോലെ ഡിപ്ലോമ പ്രോഗ്രാം, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, ഷോർട്ട് ടൈം ഓൺലൈൻ പ്രോഗ്രാംസ്, ഇത്രയും പ്രോഗ്രാംസിന് ഓഫ്ലൈനായിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാനായിട്ട്, ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷിക്കണം. ഏത് കോഴ്സിന്, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്ന കോഴ്സാണോ അത് ആ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ബന്ധപ്പെടുക. ബാക്കി എല്ലാത്തിനും ഇപ്പം ഓൺലൈൻ ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. മാർച്ച് 31 വരെ സമയമുള്ളൂ. അപ്പം താല്പര്യമുള്ളവരൊക്കെ എത്രയും വേഗം അത് ചെയ്യണം. കേരളത്തിലെ ഉള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിൽ പാസ് മാർക്ക് മതി കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ SCBSE സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് കാൻഡിഡേറ്റ്സ് കേരളത്തിൽ നിന്നുള്ളവർക്കാണെങ്കിൽ അവർക്ക് മിനിമം മാർക്ക് റിക്വയർമെന്റ്, നോൺ ക്രീമി ലെയർ ആയിട്ടുള്ളവർക്ക് മിനിമം മാർക്ക് റിക്വയർമെന്റ് 5% റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ എംടെക് പ്രോഗ്രാംസിന് ഗേറ്റിന്റെ ഒരു വാലിഡ് സ്കോർ ഉള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നവരുണ്ട്. ഗേറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ, ഗേറ്റ് ഇല്ലാത്തവർക്ക് ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് വരിയായിരിക്കും അവർക്ക് പ്രവേശനം കൊടുക്കുക. അല്ല, ഗേറ്റ് ഉള്ളവർക്ക് 5% റിലാക്സേഷൻ മാർക്ക് മിനിമം മാർക്കിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഫീസും ഒക്കെ നമുക്ക് നോക്കാം. അപ്പം സ്റ്റേറ്റ് മെറിറ്റ്, ഓൾ ഇന്ത്യ കോട്ടയിലുള്ള ജനറൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അത് എല്ലാം ഫീസ് 1100 രൂപയാണ് ഫീസ്. അതുപോലെ SCST കാൻഡിഡേറ്റ്സിന് ആണെന്നുണ്ടെങ്കിൽ 500 രൂപ മതിയാവും. PhD പ്രോഗ്രാംസിനും പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാംസിനും ഡിപ്ലോമ ആൻഡ് സർട്ടിഫിക്കൽ പ്രോഗ്രാംസിനും എല്ലാം 1100 രൂപ തന്നെയാണ്. പക്ഷെ അവർക്ക് PhD ഉള്ളതും PDFനുള്ളതും ഡിപ്ലോമയ്ക്കും സർട്ടിഫിക്കൽ പ്രോഗ്രാംസിനുള്ളവരൊക്കെ 1000 രൂപയുടെ അല്ലെങ്കിൽ SCST ആണെങ്കിൽ 500 രൂപയുടെ DD ആയിട്ട് വേണം അവർ കൊടുക്കാനായിട്ട് ഫീസ് എടുക്കേണ്ടത്. രജിസ്ട്രാർ കുസാറ്റ് എന്ന പേരിൽ എറണാകുളത്ത് മാറ്റാൻ രീതിയിൽ DD ആയിട്ട് എടുത്തിട്ട് വേണം അത് കൺസേൺഡ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റിൽ അത് കൊടുക്കും. ഏത് ഡിപ്പാർട്ട്മെന്റ് അപേക്ഷിക്കുന്നത് അവിടെ നിങ്ങളത് അതിന്റെ അപേക്ഷാ ഫോമിനോടൊപ്പം സമർപ്പിക്കുക. അപ്പം കോമൺ അഡ്മിഷൻ ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാറ്റ് 2021 നടക്കുന്നത് ജൂൺ 2021 12, 13, 14 തീയതികളിലാണ് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഈ ടെസ്റ്റ് ഓൺലൈൻ ടെസ്റ്റ് നടക്കുന്നത്.
അപ്പം അതിന് താല്പര്യമുള്ളവർ പി എച്ച് ഡി അതുപോലെ ഡിപ്ലോമ പ്രോഗ്രാംസിനൊക്കെ ഉള്ളവർ നേരിട്ട് ക്യാറ്റ് വഴിയല്ല, അവര് നേരിട്ട് അപേക്ഷ അതാത് ഡിപ്പാർട്ട്മെന്റിൽ സമർപ്പിക്കണം. അതുപോലെ കെ മാറ്റ്, സി മാറ്റ്, ക്യാറ്റ്, ഐ എം നടന്ന ക്യാറ്റിന്റെ സ്കോർ ഉള്ളവരൊക്കെയാണ് എം ബി എ പ്രോഗ്രാമിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അവരെ റാങ്ക് ചെയ്യുന്നത് കെ മാറ്റിന്റെയോ സി മാറ്റിന്റെയോ ക്യാറ്റിന്റെയൊക്കെ സ്കോറിന്റെ അടിസ്ഥാനത്തിലും പിന്നീട് നടത്തുന്ന ഗ്രൂപ്പ് ഡിസ്കഷന്റെയും ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റ് എം ബി എക്കുള്ള അതിന്റെ സെലക്ഷന് വേണ്ടിയുള്ള ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. എം ടെക് പ്രോഗ്രാംസ് നേരത്തെ പറഞ്ഞതുപോലെ ഗേറ്റ് സ്കോർ ഉള്ളവരാണ് എം ടെക്കിന് പ്രിഫർ ചെയ്യുന്നത്. ഇനി ഗേറ്റ് സ്കോർ ഇല്ലാത്തവരുടെ അഭാവത്തിൽ ഡിപ്പാർട്ട്മെന്റ് കൺസേൺഡ് ഏത് ഡിപ്പാർട്ട്മെന്റ് ഏത് കോഴ്സിലെ ഡിപ്പാർട്ട്മെന്റ് കോഴ്സ് നടത്തുന്ന അവിടെ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന അഡ്മിഷൻ ടെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഡാറ്റിന്റെ അതിനകത്ത് സ്കോറിന്റെ ക്വാളിഫിക്കേഷന്റെയും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെയുള്ളവർ ഒഴിവുള്ള സീറ്റിലേക്ക് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പി എച്ച് ഡിക്ക് പോലെ ഡിപ്ലോമ കോഴ്സിനുള്ളവരൊക്കെ ഈ ഓൺലൈനായിട്ട് അല്ല അപേക്ഷിക്കേണ്ടത്, അവരെല്ലാം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ ഓഫ്ലൈൻ ആയിട്ട് നേരിട്ട് അപേക്ഷിക്കണം എന്നുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇന്ത്യയിലെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള മത്സര പരീക്ഷ വഴി അല്ല ക്യാറ്റ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വഴിയാണ് പ്രവേശനം എന്ന് പറഞ്ഞു. അത് കേരളത്തിലും എക്സാമിനേഷൻ സെന്റർ ഉണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സെന്റർ ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്ന എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പരീക്ഷാ സെന്ററുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കൊച്ചിന് അഡ്രസ് ഉണ്ട്, നിങ്ങൾക്ക് ഇമെയിൽ വഴി തന്നെ കോൺടാക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. admissions@kusa.ac.in എന്ന സൈറ്റിൽ എന്ന ഇമെയിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനായിട്ട് കഴിയും. നേരത്തെ ഞാൻ പറഞ്ഞ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വെബ്സൈറ്റ് https://admissions.kusa.ac.in എന്നുള്ള സൈറ്റിൽ ഇതിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പ്രോസ്പെക്റ്റസും വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ വിശദ വിവരങ്ങൾ ഫീസ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഇതുപോലെ പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയും നേരം കണ്ടതുകളെ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.